വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടുകയാണ് പത്തനംതിട്ട പെരുമ്പുളിക്കൽ സ്വദേശി അനിലിന്റെ മതിൽ. മുന്നണികൾ മൂന്നിനോടും തുല്യ അടുപ്പം പ്രകടിപ്പിച്ച അനിൽ ചുവരെഴുത്തിലും ആ ജനാധിപത്യം സൂക്ഷിച്ചു. അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും വോട്ടഭ്യർത്ഥന അങ്ങനെ ഒരു ചുവരിൽ ഇടം പിടിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയിൽ തുടങ്ങി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനിൽ അവസാനിക്കുന്ന എഴുത്ത്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളുടെയും നാമങ്ങൾ അങ്ങനെ ഒരേ മതിലിൽ ഇടം പിടിച്ചു. എഴുത്തുകൾക്കിടയിൽ ഒരു വരയുടെ അകലം മാത്രം. പത്തനംതിട്ട മണ്ഡലത്തിൽ തീപാറും പ്രചരണം നടക്കുമ്പോൾ ഈ ചുവരെഴുത്ത് ശ്രദ്ധ നേടുകയാണ്. എല്ലാവർക്കും തുല്യമായി മതിൽ വിഭജിച്ചു നൽകാനുള്ള കാരണം അനിൽ പറയുന്നത് ഇങ്ങനെ. ഈ മൂന്നെഴുത്ത് ചുവരിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ആദ്യം നമ്മൾ ഒരു പാർട്ടിക്കാരെ സമീപിച്ചു, അവർ കുറച്ച് ഭാഗം എഴുതി, എഴുതിയതിന് ശേഷം ബാക്കിയുള്ളത് ബ്ലാങ്കായിട്ട് കിടന്നു. ബ്ലാങ്കായിട്ട് കിടന്നപ്പോൾ അടുത്ത പാർട്ടിക്കാർ, അപ്പം അവരും അവരുടെ അവർക്ക് വേണ്ടി അത്രയും ഭാഗം എഴുതി കഴിഞ്ഞ് പിന്നെയും ബാക്കി കിടക്കുന്നതുകൊണ്ട് മൂന്നാമത് അടുത്ത വരും വന്ന് ചോദിച്ചു പാർട്ടിക്കാർ. വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അനിലിന്. എന്നാൽ പ്രത്യയശാസ്ത്ര വിയോജിപ്പുകളുടെ പേരിൽ ആരെയും അകറ്റി നിർത്താൻ ഒരുക്കമല്ല. ഒരേ മതിലിൽ മൂന്ന് മുന്നണികളും ഇടം പിടിച്ചതോടെ കാണുന്നവർക്ക് കൗതുകമാകുകയാണ് ഈ എഴുത്ത്. മനോരമ ന്യൂസ്, പത്തനംതിട്ട.